ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ ഇവിടെ കിട്ടുന്ന വൈബ്സ് പോസിറ്റീവ് വൈബ്സ് എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമുക്ക് ശരിക്കും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു വൈബ്സ് ഉണ്ട്. മെറ്റിക്കുലസ് ഡീറ്റെയിലിംഗ് ഓരോ സാധനത്തിലും എന്തിലും ഇതിൻ്റെ നടത്തിപ്പുകാർ കാണിക്കുന്ന ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഇടുന്ന ശ്രദ്ധ അതറിയാനുണ്ട്. ചെറുതായിട്ട് ശ്രദ്ധ തെറ്റിയാൽ പാളിപ്പോവാവുന്ന പല കാര്യങ്ങളുമാണ് ഏകോപിപ്പിച്ച് ഈ ഒരു സംഘടന മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തലത്തിലും അതിന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞെങ്കിലേ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് വിജയിക്കുകയുള്ളൂ. വർഷങ്ങളായിട്ടും ആ ഒരു വിശ്വാസം ആർജിച്ച് അത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനുമാത്രം ശ്രദ്ധ ഇതിൽ പതിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങളെപ്പോലെയുള്ള സർക്കാരിനകത്തുള്ളവരെ തീരെ വിശ്വാസമില്ല. ഇപ്പം അവിടെയാണ് സന്നദ്ധ സംഘടനകളുടെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഉമ്മയെ പോലുള്ളവരുടെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഇതുപോലുള്ള ട്രസ്റ്റീസിൻ്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഇതുപോലുള്ള അഡ്വൈസേഴ്സിൻ്റെ പ്രാധാന്യം വരുന്നത്. 2014-ലോ 2015-ലോ മറ്റുമാണ് അവസാനമായിട്ട് ഒരു ഫംഗ്ഷന് ഞാൻ പങ്കെടുക്കുന്നത് കോഴിക്കോട് വെച്ച് സോണി സെൻ്റർ. അതിൽ നിന്ന് മുമ്പോട്ട് മാത്രമേ പോയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ കോൾഡ് ചാരിറ്റി ചെയ്തിട്ട് 1,000,000 ഹോർഡിംഗ് വെക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഒരു പടവെടുത്തിട്ടേ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആത്മാഭിമാനത്തിന് ഏറ്റവും കൂടുതൽ വില നൽകിക്കൊണ്ട്, ഇപ്പൊ പറഞ്ഞല്ലോ ഇത് നിങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നതിനകത്ത് പലതും അടങ്ങിയിട്ടുണ്ട്. ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റാതെ എങ്ങനെ പരസ്പരം സഹായിച്ച് മുമ്പോട്ട് പോവാന്നുള്ളതാണ് വിഷയം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഭാഗമാവാൻ എന്നെപ്പോലെ ഒരാൾക്കും സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ അതിഥിയായി അപമാനിച്ചു, എന്നെ കുടുംബാംഗമായി കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം നടത്തിയതായിട്ടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പരമകാരുണികനായ ദൈവം എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനവധി കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും കൂട്ടിച്ചേർത്ത് ഒരു വലിയ കുടുംബമായി മാറാനുള്ള ഉദ്യമമാണ് യഥാർത്ഥത്തിൽ സോലസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സോലസിൻ്റെ, ഞാനടക്കം സോലസിനെ മനസ്സിൽ പേറി ഒരു മണ്ണ് ഉഴുതിട്ട് അതിലൊരു കൊച്ചു വിത്ത് പോലെ സോലസ് എന്ന വിത്തിട്ട് അതിനെ രണ്ടില വരുത്തി മൂന്നില വരുത്തി അങ്ങനെ വളർത്തി വലുതാക്കിയ ഞാനടക്കം എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആളുകൾ, എല്ലാ സെൻ്ററുകളിലും പ്രവർത്തിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സ്, നമ്മളുടെ 10 ട്രസ്റ്റ് മെമ്പർമാര്, നമ്മൾക്ക് കേരളത്തിന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഏറ്റവും മഹത് വ്യക്തികളായിട്ടുള്ള 10 അഡ്വൈസറി ബോർഡ് മെമ്പർമാര്, നമ്മുടെ ചുറുചുറുക്കുള്ള നമ്മുടെ യൂത്ത് കുട്ടികൾ, ഇവരൊക്കെ തന്നെ അവരുടെ സമയം സ്നേഹം ആണ് നിങ്ങൾക്ക് തരുന്നത്. അത് പക്ഷെ നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾക്കൊരു ഒരു മരുന്നിൻ്റെ പണം തരുന്നതാണെങ്കിലും നിങ്ങൾക്കൊരു ഭക്ഷണത്തിൻ്റെ കിറ്റ് തരുന്നതാണെങ്കിലും ആരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ല തരുന്നത്. നിങ്ങളതിൽ ഞങ്ങളുടെ മുന്നിൽ ഒരിക്കലും താണു കേണ് വന്ന് നിന്നിട്ട് നിങ്ങൾ ചോദിക്കേണ്ടതല്ല, നിങ്ങളുടെ അവകാശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങളെ ഈ ലോകം മുഴുവനുള്ള നല്ല മനുഷ്യർ തന്നേൽപ്പിച്ച പണം കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ നമ്മൾക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയത് അമേരിക്കയിൽ 2, 3, 4, 5 സ്റ്റേറ്റുകളിൽ നിന്ന് കുറെ മനുഷ്യർ, അതായത് ചെറിയ കുട്ടികൾ വരെ, അവരുടെ മക്കൾ വരെ അപ്പുറത്തെ വീട്ടിലെ പുല്ല് വെട്ടിക്കൊടുത്തും ചെറിയ കേക്ക് ബേക്ക് ചെയ്ത് വിറ്റും ചിത്രം വരച്ച് വിറ്റും ഒക്കെ ഉണ്ടാക്കി $10, $20 ഒക്കെ വെച്ചിട്ടുള്ള പണം അവർ നമുക്ക് അയച്ചത് കൊണ്ടാണ് നമ്മൾക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്.